എങ്കിലും പ്രകാശിന് ഈ യാത്ര പോവും. കൂടെ പിള്ളേരും ഒപ്പം ഞാനും ഉണ്ടാവും, ഒപ്പം റൂബിയും. നീ വന്നില്ലെന്ന് വെച്ച് അവള് വരാതിരിക്കില്ലല്ലോ. സാഹചര്യങ്ങളാണ് മനുഷ്യനെ നേരായ വഴിക്ക് പോവാതെ ഇടവഴികളിലൂടെ ഒക്കെ നടത്തുന്നത്. അതുകൊണ്ട് വാശിയൊക്കെ കളഞ്ഞ് നീ വാ, വരുന്നതാണ് നല്ലത്. എന്റെ ചേച്ചിയുടെ ഉദ്ദേശം ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനാണോ? ഇതൊരു ഒളിച്ചോട്ടൊന്നുമല്ല, ഇനി അങ്ങോട്ട് എങ്ങനെ ജീവിക്കുന്നുള്ളൊരു ആശങ്കയാ. ജീവിതം ഒന്നല്ലേ ഉള്ളൂ ചേച്ചി, അത് ആർക്കെങ്കിലും പണയം വെക്കാനുള്ളതല്ലോ. ഇല്ല, അതെനിക്കറിയാം. പക്ഷെ ഇന്ന് ഒതുങ്ങി ജീവിച്ചിട്ടുള്ള പെണ്ണാ ഞാൻ. ഈ റെഡ് എഫ് എമ്മിൽ തന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നത് ജീവിതത്തെക്കുറിച്ചാ, അല്ലാതെ ആൾക്കാരെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. അതുതന്നെയാണ് പ്രോഗ്രാമിന്റെ വിജയവും. കേൾക്കുന്നവർക്ക് അവരിൽ ഒരാളായിട്ട് എന്നുവെച്ചാ സ്വന്തം സുജാതയായിട്ട് തോന്നും. ഒരാഴ്ചയല്ല, ഒരു ദിവസം പോലും ചേച്ചി മാറി നിൽക്കാൻ പാടില്ല. പിന്നെ കുടുംബമായിട്ട് യാത്ര പോകുന്നു പറഞ്ഞുകൊണ്ടാ ലീവ് അനുവദിച്ചത്. അല്ല, മൂന്നാറിലേക്കാണോ ചേച്ചി യാത്ര? മൂന്നാറിലേക്ക് പോകാനാ തീരുമാനിച്ചത്. വീട്ടിൽ നിന്ന് എല്ലാരും പോകുന്നുണ്ട്. എന്റെ കാര്യത്തില് ഇപ്പോഴും ഒരു തീരുമാനം ആയിട്ടില്ല. അതെന്താ ചേച്ചിയല്ലേ ടൂറ് പോകുന്നതിനെ കുറിച്ച് വലിയ സന്തോഷത്തിൽ എന്നോട് പറഞ്ഞത്? അതെ, പക്ഷേ. എന്ത് പക്ഷേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എനിക്കിഷ്ടപ്പെടാത്ത ഒരാൾ യാത്രയ്ക്ക് കൂടെയുണ്ട്. എനിക്ക് മാത്രമാണ് ഇഷ്ടക്കേട്, മറ്റെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഒഴിവാവുന്നതല്ലേ നല്ലത്? ആരേ പറഞ്ഞ ആള്? അതൊന്നും വീണ ചോദിക്കരുത്, എന്റെ വ്യക്തിപരമായ കാര്യമാണ്. ഓക്കെ, ഞാനൊന്നും ചോദിക്കുന്നില്ല. പക്ഷെ ഒരു ഉത്തരം പറയാം. ആർക്കെങ്കിലും വേണ്ടി ഒഴിവായി നിന്നാ പിന്നെ ഒഴിവാക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. എവിടെയെങ്കിലും സ്വന്തം അഭിപ്രായം പറയാതിരുന്നാ പിന്നെ ആരും അഭിപ്രായം ചോദിക്കാതെയാവും. ഒറ്റപ്പെടുന്നത് സ്വന്തം പ്രവൃത്തി കൊണ്ടാണ്. നമുക്കൊരു കസേരയുണ്ട്, അതിൽ നമ്മൾ ഇരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാ അതിലിരിക്കാൻ ഒരുപാട് പട്ടികളുണ്ടാവും. അതിലധികവും ആ കസേര വരെ കടിച്ചു കയറുന്ന കൊടിച്ചി പട്ടികളായിരിക്കും. ഇത് മതി വീണ, ഇത്രയൊക്കെ പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ ധൈര്യം വരുന്ന പെണ്ണാ ഞാൻ. എന്തായാലും ഞാൻ മൂന്നാറ് പോവാ. എന്റെ കസേരയിൽ ഒരാളും കയറിയിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അച്ചമ്മയുടെ ഡ്രസ്സാ ഏറ്റവും കൂടുതൽ. അച്ചമ്മ അടിച്ചു പൊളിക്കട്ടെ, നമ്മുടെ പ്രായമൊന്നുമില്ലല്ലോ, ചെറുപ്പമല്ലേ. നീ എന്നെ കളിയാക്കൊന്നും വേണ്ട, ഇന്നത്തെ ചെറുപ്പക്കാരെക്കാളും ആരോഗ്യമുണ്ട് എനിക്ക്. അവിടെ ചെല്ലുമ്പോ നീ കണ്ടു, ഓടി നടന്ന് കാഴ്ചകൾ കാണുന്ന ഞാനായിരിക്കും. റൂബിയനെ വന്നില്ലല്ലോ അച്ഛാ. ഇപ്പോ റൂബിയന്റെ നമ്മൾ അവിടുന്ന് പിക്ക് ചെയ്യണോ അച്ഛാ? അല്ല, നമ്മളെ റൂബി ഇങ്ങോട്ട് വരും. നിനക്കെന്താടി ഒരു സന്തോഷം ഇല്ലാത്ത? ഇവളുടെ മോഹം കണ്ടാ തോന്നുന്നു നമ്മളെന്ത് വഴക്കുണ്ടാക്കാൻ പോവാന്ന്. വഴക്കുണ്ടാക്കാതിരുന്നാ മതി. ആന്റിയുടെ കാര്യം ഇപ്പൊ സംസാരിച്ചതേ ഉള്ളൂ. റൂബി വന്നല്ലോ, നമുക്ക് പോവാം. പ്രകാശേട്ടാ, ലോങ് ട്രിപ്പ് പോകുമ്പോ എനിക്ക് ചിലപ്പോ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവാറുണ്ട്, ഞാൻ മുന്നിലിരിക്കട്ടെ. അതെ റൂബി, ഛർദിക്കനേ വണ്ടി നിർത്തി തരാം. ഞാൻ വരുന്നില്ല പ്രകാശേട്ട, നിങ്ങൾ പോയിട്ടോ. താൻ ചുമ്മാ വിവരക്കേട് പറയാതെ വണ്ടി കയറ്. ഇവിടുന്ന് തുടങ്ങി എന്നെ ഇൻസൾട്ട് ചെയ്യല്. പോകുന്ന വഴിക്കെല്ലാം ഞാനിത് സഹിക്കേണ്ടി വരും. ഇല്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അവൾക്ക് അവകാശപ്പെട്ടതായിരിക്കും ഭർത്താവിന്റെ അരികിലുള്ള സീറ്റ്. പക്ഷെ അവിടെ ഇരിക്കുന്നത് എന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടായിരിക്കരുത്. അവൾ അവിടെ ഇരിക്കുന്നല്ലേ ഉള്ളൂ, മനസ്സുകൊണ്ട് ഞാൻ തൻ്റെ ഒപ്പം അല്ലേ. വാ, നല്ല കുട്ടിയായിട്ട് ഒന്ന് വണ്ടി കയറി. ദാനാലേ ദാനാലേ ദാനാനാലേ കരണാനാലേ.
ഭംഗിയല്ലേ. എന്റെ ഇവിടെ നിർത്തി ഇറങ്ങി പറയാം. എന്താ പറയണോന്ന് പറഞ്ഞത്? അവിടൊക്കെ കാണാൻ നല്ല ഒരുപാട് കാഴ്ചകളുണ്ട് സുജയ. പണ്ട് പണ്ടെന്ന് വെച്ചാ വളരെ പണ്ട് കാട് വെട്ടിത്തെളിച്ച് നടപ്പാതയാക്കിയിരുന്ന കുന്നന്മകളായിരുന്നു അത്ര ഇത്. അന്നൊരു മലയരയൻ പ്രതിഷ്ഠിച്ച തേവരുണ്ടായിരുന്നു ഇവിടെ. കാട്ടുതേനും ഞാറപ്പഴവും നേദിച്ചാൽ പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാണൻ കൊടുക്കുന്ന തേവർ. ഇന്നും അത് വിശ്വസിക്കുന്നവരുണ്ട് ഇവിടെ. പ്രാണനെന്ന് പറഞ്ഞാൽ മനസ്സിൽ തുളുമ്പുന്ന സ്നേഹമെന്ന് അർത്ഥം. ഇഷ്ടപ്പെടുന്നവരുടെ സ്നേഹം മരണം വരെ നിലനിൽക്കാൻ തേവർക്ക് നേദ്യം കഴിച്ചാൽ മതി. എനിക്ക് പ്രകാശേട്ടന്റെയും മക്കളുടെയും സ്നേഹം എന്റെ മരണം വരെ വേണം. അതിനിപ്പോ ഞാൻ എങ്ങനെയാ കാട്ടുതേൻ നേദിക്ക? വെറും വിശ്വാസങ്ങളല്ലേ സുജി. ഈ ഹൈവേയിലൂടെ തിരക്കിട്ട് പോകുന്ന മനുഷ്യർക്കിടയിൽ തേവർക്കെന്ന് സ്ഥാനം? വിശ്വാസം എന്തായാലും വിശ്വാസം തന്നെയാ. ഞാൻ മനസ്സ് നേദ്യമായി അർപ്പിക്കും. മനസ്സിലെ വിഷമങ്ങൾ കളയണം. പ്രാണനെന്ന് പറഞ്ഞത് മനസ്സിൽ തുളുമ്പുന്ന സ്നേഹമാണെന്ന് ഞാൻ പറഞ്ഞു താൻ വിശ്വസിക്കണം. അതിന് മുൻസിട്ടിരിക്കണമെന്നില്ല. പ്രകാശേട്ടന് മലയാളികളുടെ തേവരാവാങ്കി ഞാൻ നീതി ആവാൻ തയ്യാറാ. കാട്ടുതേനും ഞാറപ്പഴും ആവാൻ എന്താ തയ്യാറാണോ? പ്രകാശേട്ട പ്രാർത്ഥിച്ചു, മനസ്സ് നിവേദ്യമാക്കി വെച്ച് തന്നെ പ്രാർത്ഥിച്ചു. അപ്പൊ ആ തേവര് പ്രകാശേട്ടനായിട്ട് തോന്നി എനിക്ക്. മോളെ സുജെ പോവാ, എനിക്കൊരു നേരിയ തലവേദന, കടുപ്പത്തിലൊരു ചായ കുടിക്കണം. ചായ കുടിക്കണമെന്ന് പറഞ്ഞില്ലേ? നല്ല ചായ കിട്ടുന്ന തട്ടുകടയത്. പ്രാശേട്ട ഒരുപാട് വൈകണ്ടാട്ടോ, നമുക്ക് സന്ധ്യയ്ക്ക് മുമ്പ് അവിടെ എത്തണ്ടേ? ഇറങ്ങ. ഇറങ്ങത്തെ. എനിക്ക് വേണ്ട, നിങ്ങൾ പോയിട്ടോ. അത് പറഞ്ഞ പറ്റില്ല, റൂബി വന്നേ പറ്റൂ. വേണ്ടാത്തോണ്ടാ? വേണം, എന്താ ജമറ അനുസരിക്കില്ലേ? പ്രകാശേട്ടൻ ഇല്ലാത്തൊരു ലോകത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന എന്തിനാ? ഞാൻ തേവരെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചിരുന്നു, ഒന്നും പറഞ്ഞില്ല. ഇനിയുള്ള യാത്രയിൽ കാറിന്റെ മുൻസീരി താനായിരിക്കും, അതാ എന്റെ ഉത്തരം. എങ്ങനെ? എന്താ പ്രകാശേട്ടനെ നിർബന്ധിക്കേണ്ടി വന്നോ റൂബിക്ക് ഇറങ്ങാൻ? ഈ അസമയത്ത് ചായ കുടിക്കുന്ന ശീലമില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഇതൊക്കെ എന്ത് സൗന്ദര്യം! നിന്റെ ഒക്കെ പ്രായത്തിൽ എന്നെ ഒന്ന് കാണണായിരുന്നു. സാലപഞ്ചികമാര് നാണിച്ചു. അങ്ങനെയൊക്കെ ചോദിച്ചാ അതൊരു പ്രയോഗമല്ലേടാ. ഓ, അച്ഛമ്മക്ക് അറിയില്ലെന്ന് പറ. പിള്ളേരെ വേഗം കുടിച്ചിട്ട് വരാൻ നോക്ക്. വല്ലാതെ ടയർഡായി സുജയ്. ഇരുന്നിരുന്ന് ജോയിനൊക്കെ ഒരു പെയിൻ. സീറ്റ് പുഷ് ബാക്ക് ഒക്കെ ഞാൻ കിടക്കട്ടെ ഒരു 10 മിനിറ്റ്? അയ്യോ, അപ്പൊ പോവാതെ ഇവിടെ തന്നെ കിടക്കാനോ? എന്തിന്? എന്നെക്കാട്ടിൽ എക്സ്പെർട്ട് ഡ്രൈവറല്ലേ റൂബി, ഇയാൾ ഓടിച്ചോളൂ. എന്താ ബുദ്ധിമുട്ടാവോ എനിക്ക്? എന്ത് ബുദ്ധിമുട്ട്?
വേണ്ട വേണ്ട, അതൊന്നും ശരിയാവില്ല. അതെന്താ ശരിയാവാത്തേ? ഞാൻ ഡ്രൈവ് ചെയ്തോളാം. പറ്റത്തില്ല. റൂബിയന്റെ ഓടിക്കട്ടെ അമ്മേ, അച്ഛന് വയ്യാത്തോണ്ടല്ലേ. വയ്യെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യും. എത്ര സമയം കഴിഞ്ഞിട്ടായാലും പ്രകാശ് ഏട്ടൻ ഡ്രൈവ് ചെയ്ത് നമ്മൾ ഇവിടുന്ന് പോവില്ല. നിനക്ക് എന്താ സുചിത്ര വാശി? ഇത് വാശിയൊന്നും അല്ല പ്രകാശ് ഏട്ടാ, ഇത്രയും പേരുടെ ജീവന്റെ പ്രശ്നമാ. എന്ന് വെച്ചാ അമ്മേ, ഇനി അങ്ങോട്ട് കയറ്റവും കൊടും വളവുകളുമാ. എത്ര നല്ല ഡ്രൈവറാണ് റൂബി എന്ന് പറഞ്ഞാലും പ്രകാശ് ഏട്ടൻ ഓടിക്കുന്നിടത്തോളം വരില്ല. എനിക്ക് പേടിയാ. ഈ റൂട്ടിൽ ഒന്നല്ല ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓ ഇല്ല, അത് പ്രകാശ് ഏട്ടൻ പറയട്ടെ. ശരി അമ്മ പറഞ്ഞത്, ഈ റൂട്ടിൽ അപകടങ്ങൾ കൂടുതലാ, ടിവിയിലൊക്കെ കാണുന്നതല്ലേ. എന്നാ വേണ്ട മോനെ, ഭാഗ്യം പരീക്ഷിക്കണ്ട. തന്നെയല്ല, സന്ധി കഴിഞ്ഞാ പിന്നെ കൂടുതൽ കുഴപ്പാവും. ഒരു കുഴപ്പമുണ്ടല്ല, ഞാനല്ലേ പറയുന്നേ. ആ നിനക്ക് ധൈര്യം ഉണ്ടാവും, എന്നാലും വേണ്ട. സുജാത ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി മനസ്സിൽ കിടക്കും. വളവും തിരിവും ഒക്കെ വരുമ്പോ എന്റെ മനസ്സിന് ആദ്യാവും, അല്ലെങ്കിൽ തന്നെ പ്രഷർ കൂടുതലാ. ഞാൻ ഓടിക്കുന്നില്ല, അപ്പൊ തൃപ്തിയാവല്ലോ എല്ലാവർക്കും. പ്രാശേട്ടാ, വയ്യെങ്കി ഞാൻ പറഞ്ഞ പോലെ ഇവിടെ എങ്ങാനും.